അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചു. കടകൾ പ്രവൃത്തി സമയം നീട്ടി. ഡി കാറ്റഗറി ഒഴികെയുള്ള പ്രദേശങ്ങളിൽ രാത്രി 8 മണിവരെ കടകൾ തുറക്കാം. TPR 15 മുകളിലുള്ള പ്രദേശങ്ങളാണ് ഡി സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡി സോണിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുന്നതാണ്. അവിടെ ഒരു ദിവസങ്ങളിലും അവശ്യ സാധനങ്ങൾ ഒഴികെയുള്ള കടകൾക്ക് തുറക്കാനാവില്ല. അവശ്യ കടകൾക്ക് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പ്രവർത്തിക്കാവുന്നതാണ്. ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഇടപാട് ദിവസങ്ങൾ കൂട്ടി. തിങ്കൾ മുതൽ വെള്ളി വരെ ഇടപാടുകാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം വാരാന്ത്യ ലോക്ക്ഡൌൺ തുടരും. ക്ഷേത്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഇളവ് ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഇന്ന് ദേവസ്വം മന്ത്രി വിളിച്ച യോഗം ഉടൻ ചേരും. TPR അടിസ്ഥാനത്തിലുള്ള ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് കേരളത്തിൽ ഉടനീളം ഉള്ളത്. COVID-3 തരംഗം തലക്ക് മുകളിലുണ്ടെന്നും അത് ഒഴിവായി പോയിട്ടില്ലെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA അറിയിച്ചു. ആളുകളുടെ അലംഭാവവും സംസ്ഥാന സർക്കാർ ആൾക്കൂട്ടം അനുവദിക്കുന്നതും ആശങ്ക ഉയർത്തുന്നു. മതപരിപാടികൾ, തീർത്ഥാടന യാത്രകൾ, ടൂറിസം തുടങ്ങിയവക്ക് കുറച്ചുകൂടി മാസങ്ങൾ കാത്തിരിക്കുകയാണ് വേണ്ടത് എന്നും IMA അറിയിച്ചു. വരുന്ന 6 മാസം 3 തരംഗം മുന്നിൽ കണ്ട് ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പ്രത്യേക പാക്കേജ് 23,000 കോടി രൂപ ഇതിനായി വിനിയോഗിക്കും. അതിനിടയിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോവിഡ് സ്ഥിതി രൂക്ഷമാവുന്ന പശ്ചാത്തലത്തിൽ ആസാം, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് വീഡിയോ വഴിയാവും യോഗം നടക്കുക. 2021 SSLC പരീക്ഷാ ഫലം നാളെ 14 ഉച്ചയ്ക്ക് 2 മണിക്ക് PRD ചേംബറിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി പ്രഖ്യാപിക്കും. അതിൻ്റെ മുന്നോടിയായി പരീക്ഷാഭവൻ യോഗം ഇന്ന് ചേരുന്നതാണ്. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇനി പറയുന്ന സൈറ്റുകളിലൂടെ ഫലം അറിയാനാകും. കേരള പരീക്ഷാഭവൻ .in, SSLCExam.kerala.gov.in, www.result.gate.kerala.gov.in, result.kerala.nic.in, prd.kerala.gov.in, site.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിലൂടെ റിസൾട്ടുകൾ അറിയാനാകും. ഇനി സ്വർണ്ണവില നോക്കിയാൽ പവന് 120 രൂപ കൂടി. 35,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 4,480 രൂപയിലെത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരെ.